എന്തായാലും ഈ ഉസൈൻ ബോൾട്ടിൻ്റെ ഒരു കാര്യം, ഇഷ്ടനൊരു മനുഷ്യനാണോ എന്ന് തന്നെ പരീക്ഷണങ്ങൾ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ വെയിലത്ത് ഈ കരിങ്കലിന് പുറത്തിരിക്കുന്നത് ഉസൈൻ ബോൾട്ടിനെ കുറിച്ച് പറയാനല്ല, ഉസൈൻ ബോൾട്ടുമാർ സൃഷ്ടിച്ചെടുക്കുന്ന ജമൈക്ക എന്ന കൊച്ചു രാജ്യത്തെക്കുറിച്ച് പറയാനാണ്. ജമൈക്ക എന്നത് കരീബിയൻ കടലിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ദ്വീപാണ്. യഥാർത്ഥത്തിൽ 11,425 ചതുരശ്ര കിലോമീറ്ററാണ് ഈ രാജ്യത്തിൻ്റെ വലിപ്പം. ഏതാണ്ട് കേരളത്തിൻ്റെ മൂന്നിലൊന്നേ വലിപ്പമുള്ളൂ. ജനസംഖ്യയാകട്ടെ ഏതാണ്ട് 2.5 കോടിയോളം വരും. അവിടെ നിന്നാണ് ഇത്തരം വലിയ കായിക വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. 1962 ഓഗസ്റ്റ് 6 ജമൈക്ക ബ്രിട്ടനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്നത്. കൃഷിയും ഖനനവും വിനോദസഞ്ചാരവുമാണ് പ്രധാന വരുമാന മാർഗങ്ങൾ. അക്കിപ്പഴം, വാഴ, കരിമ്പ് എന്നിവയാണ് പ്രധാന കൃഷികൾ. ഇതിൽ അക്കിപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ തന്നെ ഒന്നാമത്തെ രാജ്യമാണ് ജമൈക്ക. അക്കിപ്പഴം, തക്കാളി, വെളുത്തുള്ളി, മത്സ്യം എന്നിവയൊക്കെ ചേർത്ത ഒരു പ്രത്യേക വിഭവമാണ് ഇവരുടെ പ്രധാന ആഹാരം. എനിക്കൊന്ന് ഈ ആഹാരമായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ വലിയ വിജയങ്ങളിലേക്ക് ഈ രാജ്യത്തെ എടുത്തുയർത്തുന്നത്. നമുക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്ന് തോന്നുന്നു ഈ ഭക്ഷണം. ഇന്ത്യക്കാരിലെ കായിക താരങ്ങൾക്കും വേണമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്കാവുന്നതേ ഉള്ളൂ. ജമൈക്ക ഒരുകാലത്ത് ലോകത്ത് അറിയപ്പെട്ടിരുന്നത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്ന രാജ്യം എന്ന നിലയിലായിരുന്നു. എന്നാൽ അതിനെ കഠിനാധ്വാനം കൊണ്ട് നേരിട്ട് ലോകസുന്ദരിമാരുടെയും കായിക രാജാക്കന്മാരുടെയും രാജ്യമായി ജമൈക്ക മാറിയതിന് പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെ കഥയുണ്ട്. ഖനനത്തിലൂടെ ലഭിക്കുന്ന തുകയിൽ ഏറിയ പങ്കും അവർ കായിക വിനോദങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോൾ, അത്ലറ്റിക്സ്, കുതിരയോട്ടം എന്നിവയാണ് പ്രധാന കായിക ഇനങ്ങൾ. ഇത്തരത്തിൽ കഠിനാധ്വാനത്തിലൂടെയാണ് മൈക്കൽ ഹോൾഡിംഗുമാരെയും മാൽക്കം മാർഷലുമാരെയും മെർലിൻ ഓട്ടിമാരെയും ഉസൈൻ ബോൾട്ടുമാരെയും ജമൈക്ക സൃഷ്ടിച്ചെടുക്കുന്നത്.